ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഒരിക്കൽ കൂടി മിസ്റ്റർ ടെക്നോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലും മറ്റും വൈറലായ ഒരു വീഡിയോയാണ് ബൗൺസിംഗ് എഗ്ഗ് പരീക്ഷണം. ശരിക്കും മുട്ട ബൗൺസ് ചെയ്യുമോ, അതോ മുട്ടയിൽ എന്തെങ്കിലും കൂടോത്രമാണോ? ഇങ്ങനെ സംഭവിക്കുന്നതിനുള്ള കാരണം എന്താണ്? ഇതിനുള്ള ഉത്തരവുമായാണ് മിസ്റ്റർ ടെക്നോ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. മൈ നെയിം ഇസ് ജിഷ്ണു എം പിള്ളേ, വെൽക്കം ടു മൈ ചാനൽ. മുട്ട നമ്മൾ വിനാഗിരിയിൽ സോക്ക് ചെയ്ത് വെക്കുക. 24 മണിക്കൂറിന് ശേഷം നിരീക്ഷിച്ചാൽ മുട്ട ബൗൺസ് ചെയ്തതായിട്ട് കാണുന്നു. നമുക്കറിയാം, വിനാഗിരി എന്നത് ഒരു ആസിഡാണ്. ഇതിൻ്റെ രാസനാമമാണ് അസറ്റിക് ആസിഡ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അച്ചാറുകളിലും മറ്റും നിരന്തരം ഉപയോഗിക്കുന്ന ഒരു ആസിഡ് കൂടിയാണ്. ഇതിനുള്ള കാരണം ആഹാര സാധനങ്ങൾ കേടുകൂടാതെ ഇരിക്കും എന്നതാണ്. ഈ വിനാഗിരിയിലേക്ക് മുട്ട സോക്ക് ചെയ്ത് വെക്കുകയാണ്. നമുക്കറിയാം, മുട്ടയുടെ പുറംതോട് എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റാണ്. കാൽസ്യം എന്നത് മിനറലാണ്, ധാതുവാണ്. അതുകൊണ്ട് തന്നെയാണ് മുട്ടത്തോട് നമ്മൾ ചെടിയുടെ വളമായി ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ആസിഡും കാൽസ്യം കാർബണേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ കാൽസ്യം കാർബണേറ്റ് ആസിഡിൽ ഡിസോൾവ് ആയി പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മുക്കി വെച്ചതിന് ശേഷം ചെറിയ കുമിളകൾ ഉണ്ടാവുന്നതായി. ഈ കുമിളകളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, അതല്ലെങ്കിൽ CO2 എന്ന് പറയുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ മുട്ടയുടെ കട്ടിയുള്ള ഭാഗമായ പുറംതോട് ഇല്ലാതാവുകയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലെയർ മാത്രം അവശേഷിക്കുകയും ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് ഒരു ബലൂണിൽ വെള്ളം നിറച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെയാണ്. ഇതാണ് മുട്ട ബൗൺസ് ചെയ്യാനുള്ള കാരണം. ഇതൊരു ചെറിയ എക്സ്പെരിമെൻ്റാണ്. നിങ്ങളെല്ലാവരും ഈ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന ആൻസർ എന്തു തന്നെയാണെങ്കിലും കമൻ്റായി രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത ദിവസം വരുന്നതുവരെ